ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നാഗ്പൂരിൽ നടക്കുന്ന നടക്കുന്നാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും ശാസ്ത്ര സാങ്കേതികവിദ്യ സ്ത്രീ ശാക്തീകരണത്തിനും സുസ്ഥിര വികസനത്തിനും എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിൽ വനിതാ പ്രാതിനിധ്യം ഉയർത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ശാസ്ത്ര കോൺഗ്രസിൽ ചർച്ച ചെയ്യും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വനിതകൾ നൽകിയ സംഭാവനകൾ എടുത്തുകാട്ടുന്ന പ്രത്യേക പരിപാടികൾ വനിതാ ശാസ്ത്രജ്ഞരുടെ പ്രഭാഷണങ്ങൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കുട്ടികളുടെ ശാസ്ത്ര കോൺഗ്രസ് കാർഷിക രംഗത്തിന്റെ സുസ്ഥിര വികസനം കൃഷിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ടുള്ള കർഷക ശാസ്ത്ര കോൺഗ്രസ് പാരമ്പര്യ വിജ്ഞാനം പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗോത്രവർഗ്ഗ ശാസ്ത്ര കോൺഗ്രസ് എന്നിവയും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കു നാഗ്പൂരിലെ രാഷ്ട്രസാന് തുകഡോജി മഹാരാജ് സർവകലാശാലയാണ് ഈ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്ത് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ച രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര സർക്കാർ തീരുമാനം സുപ്രീംകോടതി തീരുമാനത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട് ഹർജികൾ സുപ്രീംകോടതി തള്ളി ജസ്റ്റിസ് എസ് എ നാസർ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി നോട്ട് നിരോധനം നയപരമായ തീരുമാനമായതിനാൽ പിൻവലിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി നോട്ട് നിരോധനത്തിന് മുൻപ് സർക്കാർ റിസർവ് ബാങ്കുമായി കൂടിയാലോചന നടത്തിയിരുന്നതായും നടപടിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അഞ്ചംഗ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് നാഗരത്ന ഭൂരിപക്ഷ വിധിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തി നോട്ട് നിരോധനം ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നെന്നും കള്ളപ്പണം ഭീകരവാദവുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നികുതി വെട്ടിക്കൽ എന്നിവയ്ക്കെതിരായ പോരാട്ടമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നതെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചു വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ യാതൊരു ഇടപെടലുകളും നടത്തില്ലെന്നും മന്ത്രി പറഞ്ഞു വ്യാജവാർത്തകളുടെ അതിപ്രസരമുള്ള കാലമാണിതെന്നും മാധ്യമ വിദ്യാർത്ഥികൾ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും ശ്രീ എൽ മുരുകൻ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു നാളെ കൊച്ചി തോപ്പുംപടിയിലെ മത്സ്യബന്ധന തുറമുഖം കേന്ദ്രമന്ത്രി സന്ദർശിക്കും കേരള സ്കൂൾ കലോത്സവത്തിന് നാളെ കോഴിക്കോട് തുടക്കമാവും അഞ്ച് ദിനം നീളുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യവേദിയായ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പ്രതിഭകളെയും കലാസ്വാദകരെയും വരവേൽക്കാൻ വേദികളും സജ്ജമായി കഴിഞ്ഞു കലോത്സവത്തിലേക്കുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ രാവിലെ ആരംഭിച്ചു മേളയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളുടെ ആദ്യ സംഘത്തെ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ശബരിമല സന്നിധാനത്ത് കഥന നിറയ്ക്കുന്നതിനിടെ വെടിമരുന്നിന് തീപിടിച്ച് മൂന്ന് പേർക്ക് പരിക്കും എ ആർ ജയകുമാർ അമൽ രജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഒരാളുടെ നില ഗുരുതരമാണ് മാളികപ്പുറത്തിന് സമീപം കഥനയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടം തീർത്ഥാടകർ ഭാഗത്തല്ല അപകടമുണ്ടായത് ജയകുമാറിനെയും രജീഷിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിൽ ദേവസ്വം മന്ത്രി പത്തനംതിട്ട ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണവും ഒരുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായ സംഭവത്തിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡ് സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകി മന്നം ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മന്നത്ത് പത്മനാഭന് ആദരാഞ്ജലികൾ അർപ്പിച്ചു സാമൂഹിക പരിഷ്കരണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ നേതാവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരണ സന്ദേശത്തിൽ കുറിച്ചു ത് മന്നം ജയന്തി സമ്മേളനം ചങ്ങനാശേരി പേരുണ്ണയിൽ ശശിതരൂർ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ മന്നത്ത് പത്മനാഭൻ സുപ്രധാന പങ്കുവഹിച്ചതായി സമ്മേളനത്തിൽ ശശി തരൂർ അഭിപ്രായപ്പെട്ടു ഡൽഹി സുൽത്താൻപുരി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഡൽഹി പോലീസ് സ്പെഷ്യൽ കമ്മീഷണറോടാണ് സംഭവത്തിൽ റിപ്പോർട്ട് തേടിയത് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ കാർ ഇടിപ്പിച്ച ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചതാണ് കേസിനാസ്പദമായ ദാരുണ സംഭവം സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരുന്നതായും കേസന്വേഷണം ഉടൻ പൂർത്തിയാക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു റഷ്യ യുക്രൈൻ സംഘർഷ സാഹചര്യം അതീവ ഉദ്ഘണ്ഠാജനകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്നും അതിനാൽ ചർച്ചയിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്